എങ്ങനെയാണ് ശ്രീ മോഹൻലാൽ പ്രതികരിക്കുന്നത്? എത്രയോ പ്രാവശ്യം നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം നമ്മള് കഴിഞ്ഞ എന്റെ ഓർമ്മ ശരിയാണ് 15 വർഷമായിട്ട് എന്ന് പറഞ്ഞാൽ സി ഡി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മുതലേ നമ്മൾ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്. എത്രയോ മിനിസ്റ്ററുകൾ മാറിയിരിക്കുന്നു, അവരോടൊക്കെ എത്രയോ പ്രാവശ്യം പോയി പറഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഫണ്ടുണ്ട്, ഇവരെ പിടിക്കാനുള്ള ഫണ്ടുണ്ട്. ഇപ്പൊ ഈ കള്ളച്ചാരായം അല്ലെങ്കിൽ കള്ള നോട്ട് പോലെ അല്ലെങ്കിൽ ഈ പേറ്റന്റ് റൈറ്റ് പോലെയൊക്കെ ഭയങ്കര കുറ്റകരമായ ഒരു കാര്യം തന്നെയാണ്. അത് പറഞ്ഞാൽ അവരുടെ ഈ ഇത്രയും ചെറിയൊരു സ്റ്റേറ്റിൽ നിന്ന് അവരുണ്ടാക്കുന്ന റവന്യൂ വായിച്ചു നോക്കണം, എത്ര കോടിക്കണക്കിന് പൈസയാണ് അവരുണ്ടാക്കിയത്. നമ്മളിപ്പോ ബാബ കല്യാണി എന്ന് പറയുന്നത് ഏതാണ്ട് 50, 55, 60 ദിവസം ഷൂട്ട് ചെയ്ത് ഏതാണ്ട് 4-5 കോടി രൂപ മുടക്കി ഒരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവൻ നെക്സ്റ്റ് ഡേ 5 രൂപയ്ക്ക് ഇത് വിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമ്പിൾ. അത് ഭയങ്കരമായ എന്താ, അതൊരു കുറ്റകൃത്യം തന്നെയാണ്. അത് പ്രേരിപ്പിക്കരുത്. കാര്യം എത്രയാണ് ഗവൺമെന്റിന്റെ റവന്യൂ പോകുന്നത് അല്ലേ? ഇതിനൊരു നമ്മൾ ഒരാൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തതിനെ വളരെ ഈസി ആയിട്ട് എടുക്കുക എന്ന് പറയുന്ന മോഷണം തന്നെയാണ് അല്ലേ? അത് മോഷണം എന്നല്ല എന്ന് പറയണ്ട. അല്ല, പക്ഷേ ലാലേട്ടൻ, ഞാൻ എനിക്ക് വ്യക്തിപര അനുഭവം ഉണ്ട്. എന്റെ കൂട്ടുകാരൻ ഈ ട്രെയിനിൽ ഒരിക്കലും വണ്ടി പോരുതെന്ന് പറഞ്ഞു. നമ്മൾ ജീവിതം വളരെ പ്രധാനമാണ്, സമയം പ്രധാനമാണെങ്കിൽ ജീവിതം പ്രധാനമല്ലേ എന്ന് പറയുന്ന ടി വി വരുമ്പോൾ അല്ലെങ്കിൽ അതിനോടൊരു അവയർനെസ് ക്യാമ്പയിൻ ഫൈറ്റ് ചെയ്യുന്നു, വളരെ ഇമ്പാക്ട് ഉണ്ടാകും. പക്ഷെ വ്യാജ സീഡിയൽക്കെതിരെ സിനിമ ഫെട്ടേറ്റ് ഇതുപോലെ ക്യാമ്പയിനുകളും മറ്റും വന്നെങ്കിൽ എത്രയോ എല്ലാ സീഡിയലിനും മുമ്പിൽ നമ്മൾ പറയാറുണ്ട് സിനിമ കാണരുതെന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലെ? കാണുന്നവൻ കണ്ടാൽ നിന്റെ കണ്ണടിച്ച് പൊട്ടിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ അല്ലെ? കാണരുത് എന്ന് പറഞ്ഞാലും പിന്നെ ഇതെന്തറിയോ, ഇതിനൊരു ഭയങ്കരമായ ഒളിച്ച് കാണുന്നതിന്റെ ഒരു ത്രിൽ, അത് നല്ല കാര്യമല്ല അല്ലേ? നമ്മൾ ഏറ്റവും പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ ഇപ്പൊ കുട്ടികളിൽ അങ്ങനല്ലേ, അത് എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുറച്ച് കഴിയുമ്പോൾ അത് എടുക്കാനുള്ളൊരു, അതിനെ കട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇത്തരം ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്ന നിയമങ്ങളാണോ? ആത്യന്തികമായ നിയമങ്ങൾ നിയമങ്ങൾ തന്നെയാണ്. ഞാനിപ്പോ ഇവിടെ മിഡിൽ ഈസ്റ്റോ അല്ല വരെയാണ്, അവിടെയൊക്കെ നമ്മൾ ഈ പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നത്? അല്ലെങ്കിൽ ലൈസൻസ് അവര് ലൈൻ കട്ട് ചെയ്ത് അപ്പ പിടിക്കവര് പിടിച്ച് അവര് ചാർജ് ചെയ്തിരിക്കും അവർക്ക് അങ്ങനെ. ഇതിന്റെ ഒരു തീർച്ചയായിട്ടും ഫിയർ എന്ന് പറയുന്ന ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ? നിയമം എല്ലാവർക്കും ഒരുപോലെ അല്ലേ?